നവകേരള സദസ്സിന്റെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം തുടരുകയാണ്. നാല് മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സ് നടക്കുന്നത്. വിവരങ്ങളുമായി അമൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, ആലപ്പുഴ ജില്ലയിലെ പര്യടനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വൻ ജനപ്രവാഹം ഉണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിന്റെ രണ്ടാമത്തെ ദിവസം പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ആ ഒരു തിരക്ക് തന്നെ വിവിധ മണ്ഡലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ സദസ്സ് നടന്നത് ആലപ്പുഴ മണ്ഡലത്തിലെ SPB സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ പൊതുവെ കടുത്ത ചൂടാണ് നിലവിലുള്ളത്. എങ്കിലും ഈ ചൂടിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജനപ്രവാഹം തന്നെ ഓരോ മണ്ഡലത്തിലേക്കും എത്തുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ വിവിധ മണ്ഡലങ്ങളിലേക്ക്, ആലപ്പുഴ മണ്ഡലത്തിലും ഒപ്പം തന്നെ 3 മണിക്ക് പരിപാടി നടക്കേണ്ട അമ്പലപ്പുഴ മണ്ഡലത്തിലേക്കും രാവിലെ തന്നെ ഇത്തരത്തിൽ ജനങ്ങൾ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. അത് പരാതി ബോധിപ്പിക്കുവാൻ, അതായത് നിവേദനങ്ങൾ നൽകുവാനാണെങ്കിലും ഒപ്പം തന്നെ ഈ മന്ത്രിമാരെ കാണുവാനാണെങ്കിലും രാവിലെ ഏകദേശം 9 മണിക്കടുത്ത് തന്നെ ജനങ്ങൾ ഈ വിവിധ മണ്ഡലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ, നിലവിലിപ്പോൾ പരാതി കൗണ്ടറൊക്കെ പ്രവർത്തനം ആരംഭിച്ച് 3 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഈ 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ വലിയ രീതിയിൽ, അതായത് ഏകദേശം 3000 പരാതികൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 25 കൗണ്ടറുകളാണ് ഓരോ മണ്ഡലത്തിലും നിലവിൽ ഉള്ളത്. അതേസമയം തന്നെ രണ്ടാമത് ഇന്ന് പര്യടനം നടക്കേണ്ട അമ്പലപ്പുഴ മണ്ഡലത്തിലെ കപ്പക്കട ഗ്രൗണ്ടിൽ വെച്ചാണ് പര്യടനം നടക്കേണ്ടത്, നവകേരള സദസ്സ് നടക്കേണ്ടത്. ഇവിടെയും വലിയ ജനത്തിരക്ക് തന്നെ നിലവിലുണ്ട്. ഏകദേശം 20,000 ആളുകൾക്ക് നിൽക്കുവാനുള്ള സജ്ജീകരണങ്ങൾ, അതായത് എത്തിച്ചേരാനുള്ള സജ്ജീകരണങ്ങളാണ് നിലവിൽ ഓരോ മണ്ഡലത്തിലും ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിലേക്ക് നവകേരള സദസ്സ് കടക്കുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇതിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇന്നും ഈ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാം ദിവസവും ആലപ്പുഴ ജില്ലയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷ തന്നെയാണ് നിലവിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വ്യക്തമാണ്, ആലപ്പുഴ ജില്ലയിൽ നവകേരള സദസ്സ് മികച്ച പ്രതികരണത്തോടെ കടക്കുകയാണ്. ആലപ്പുഴ മണ്ഡലത്തിലാണ് ഇപ്പോൾ പര്യടനം നടക്കുന്നത്. 25 കൗണ്ടറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിലേക്ക് നവകേരള സദസ്സ് അടുത്തതായി കടക്കും. അവിടെയായിരിക്കും അടുത്ത 20,000 ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള പന്തലുകളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ്. അതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് അമൽ നൽകിയത്.